ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ വയനാട്ടിലെയും വിലങ്ങാട്ടെയും കുടുംബങ്ങൾക്ക് സീറോ മലബാർ സഭ 100 വീട് നിർമ്മിച്ചു നൽകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ വയനാട്ടിലെയും വിലങ്ങാട്ടെയും കുടുംബങ്ങൾക്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സാമൂഹ്യ സംഘടനകളുടെ സഹായത്തോടെ സീറോ മലബാർ സഭ 100 വീട് നിർമ്മിച്ചു നൽകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത പരിഗണനകളില്ലാതെ സീറോ മലബാർ സഭ നേരിട്ടു തന്നെയാണ് വീടുകൾ നൽകുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പരമാവധി ഞങ്ങളാൽ പറ്റുന്ന വിധത്തിൽ സന്മനസ്കരായിട്ടുള്ള സർവരുടെയും സഹകരണത്തോടുകൂടെ 100 വീടുകൾ പണിതു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജാതിമതമൊന്നും നോക്കാതെ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അത് ഞങ്ങളുടെ തന്നെ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ സഹകരിച്ച് ഞങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഏജൻസിയിലെയും അത് ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കൂടുതൽ ഞങ്ങൾക്ക് തന്നെ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശ്വാസം. ഈ പ്രകൃതി ദുരന്തം നമുക്ക് സമ്മാനിച്ച ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ദുരന്തങ്ങളുടെ മുഖത്ത് മനുഷ്യ മനസ്സുള്ള എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് ഒരു കുടുംബമായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കുറേ കൂടെ ഒന്നിച്ച് ദൈവത്തോട് സഹകരിക്കണം, മൂല്യങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ്. ഇവിടുന്ന് വീരമൃത്യു മരിച്ച മാത്യു മാഷിനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സഹോദരങ്ങളെ സഹായിക്കുന്ന ഉദ്യമത്തിലെ ധീരരക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീര പോരാളിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് ആദരവോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചിളി, മരണമടഞ്ഞ മാത്യു മാസ്റ്ററുടെ വീട് വിലങ്ങാട് സെന്റ് ജോർജ് ഫെറോന ചർച്ച്, മഞ്ഞക്കുന്ന് സെന്റ് അൽഫോൺസ ചർച്ച്, വളുക്കു ചർച്ച് എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. താമരശ്ശേരി ബിഷപ്പുമാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, സീറോ മലബാർ സഭ ചാൻസലർ ഫാദർ ജെയ്സൺ കാവിൽ പുരയിടത്തിൽ, വിലങ്ങാട് സെന്റ് ജോർജ് ചർച്ച് ഫെറോന വികാരി ഡോക്ടർ വിൽസൺ മുട്ടത്തുകുന്നേൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. ബിഎ ബികോം ബിബിഎ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബിഎ ബികോം ബിബിഎ വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബി വർക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബി വർക്ക് ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. കൂടാതെ +1 +2 +2 നിയോസ് 6 months, +2 BOSSE 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ, ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ, 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.